കവറിലാണ് നമ്മുടെ ക്യാമറ ഇട്ടപ്പോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ട് നമുക്ക്. അപ്പൊ ഞാൻ ക്യാമറയുടെ ഉള്ളിൽ നിന്ന് എല്ലാം പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാം ഞാൻ പുറത്തെടുത്തു. അപ്പൊ നമുക്ക് ഇല്ല, ഈ ക്യാമറയ്ക്ക് നമുക്ക് സ്റ്റാൻഡ് മാത്രം കിട്ടില്ല. അപ്പോ സ്റ്റാൻഡ് വേറെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഏകദേശം ഒരു 5000 രൂപയുടെ താഴെയാണ് വില വരുന്നത്. നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്യാമറ കേസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം. കേസ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതാണ് ക്യാമറ, 4K Ultra HD വൈഫൈ സപ്പോർട്ടറാണ് ഫോണിൽ. അപ്പോൾ ഇത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണിത്. ഇത് നമ്മൾ സ്റ്റാൻഡ് ട്രൈപോഡായിട്ട് വെക്കാൻ പറ്റും. ഇനി ഏകദേശം ഒരു 600-500 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നാണ് എൻ്റെ അമ്മാവൻ. അതൊക്കെ ഇതും കൂടി ഒന്ന് നോക്കാം. ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഈ ഒരു നട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ഊരിയിട്ട് ഊരിയാലേ നമുക്ക് ട്രൈപോഡാക്കി വെക്കാൻ പറ്റുമോ. പിന്നെ ടോപ്പിലാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈഫൈ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 4K 2K ആണ് ഇത് സപ്പോർട്ട് ആവുന്നത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വാട്ടർ പ്രൂഫ് ആവാൻ പറ്റൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് SD കാർഡ് ഉണ്ടാവില്ല. നമ്മൾ വേറൊരു SD കാർഡ് വാങ്ങിച്ചിടേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ്. നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെബ് ക്യാമറ ആയിട്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്ന് നമുക്ക് നേരെ ഡാറ്റകൾ കയറ്റാനും യൂസ് ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ക്യാമറ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന മോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഒന്ന് നെറ്റൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഒരു 5 സെക്കൻഡ് ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വിട്ടാൽ ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്യും, ക്യാമറ ഇവിടെ ഓൺ ആവുകയും ചെയ്യും. അപ്പൊ ഇത് റെക്കോർഡ് ആക്കണമെങ്കിൽ ഇവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അവിടെ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത് റെക്കോർഡ് ആവുന്നത്. ഇപ്പൊ ഇതിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ചാർജ് കുറവാണ് കാണിക്കുന്നത്. ഇനി ആ മോഡ് എന്ന് പറയുന്ന ബട്ടണിൽ തന്നെ വീണ്ടും നിൽക്കാതെ ഫോട്ടോ മോഡിലോട്ടാവും. നേരത്തെ വീഡിയോ മോഡായിരുന്നു, ഇപ്പൊ ഫോട്ടോ മോഡായി. ഇനി ഒരാളെ നിൽക്കാൻ നമ്മൾ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോ ഞാനൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഈ കാണുന്നത്. 4K യിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഒരാളെയും കൂടി ബാക്കിയുള്ള ആ മോഡ് പിടിച്ച് നെക്കിയാൽ നമുക്ക് ഇവിടെ അതിൻ്റെ സെറ്റിങ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, നമുക്ക് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ഇനി അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വൈഫൈ ആയിട്ട് മൊബൈൽ കണക്ട് ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മുകളിലോട്ട് കാണിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്, അപ്പ് ബട്ടൺ. അതൊന്ന് പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വൈഫൈ വരുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഫോണിൽ ഈ ഓരോ ക്യാമറയ്ക്കും ഓരോ ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആ അവരെ ആ നമ്മൾ ക്യാമറ മേടിച്ച ആ ഒരു ബോക്സ് ആ പാക്കേജിൽ തന്നെ പറയുന്നുണ്ടാവും ഏത് ആപ്ലിക്കേഷനിലാണ് ഇത് നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ വൈഫൈ വഴി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമുക്ക് റിമോട്ട് കൺട്രോൾ വാച്ച് കിട്ടുന്നുണ്ട്. ഈ വാച്ച് നമുക്ക് കൈ കെട്ടി ക്യാമറ ഓൺ ആക്കിയാൽ നമുക്ക് ഇവിടെ നിൽക്കി വീഡിയോ ഓൺ ചെയ്യാൻ ചെയ്യാം, ഫോട്ടോ എടുക്കുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ രണ്ടിനുള്ള ബട്ടൺസ് ആണ് ഇത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെയും കുറെ മൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഹെൽമെറ്റിലും കാറിലും അങ്ങനെ പല സ്ഥലത്തും, സൈക്കിളിലെ ഹാൻഡിൽ അങ്ങനെ പല സ്ഥലത്തും വെക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗണ്ട്സ് ആണിത്. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യാനും പറ്റും. ഈ ക്യാമറ മേടിച്ചിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ക്യാമറയുടെ ബാറ്ററി ഒരു അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം നിൽക്കും ഈ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടൈമായിട്ട് വരുന്നത് 1.5 മണിക്കൂർ 2 മണിക്കൂർ തന്നെയാണ് ചാർജിങ് ടൈം. വന്നത് യൂസ് ചെയ്യണോ അത്രയും ടൈം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
എത്ര സൈസ് മെമ്മറി കാർഡ് ഇടുമ്പോ അത്രയും ലോങ് ആയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോ ഈ ക്യാമറ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ ക്യാമറ മേടിക്കുന്നുണ്ടെങ്കിൽ, ഗോപ്രോ ഏതെങ്കിലും ഒരു ക്യാമറ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോ വേറൊന്നും ഞാൻ പറയുന്നില്ല. ഈ ക്യാമറയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 5000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത് ഈ ക്യാമറയുടെ പ്രൈസ്. അപ്പോ ഗുഡ് ബൈ, അടുത്ത വീഡിയോ കാണാം, വീണ്ടും വരാം.